Kerala Kingfish Fry. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെ പറയാം നല്ല രുചികരമായ ഒരു മീനാണ് ഈ കരിമീൻ അപ്പോൾ കരിമീൻ ഫ്രൈ ആണ് നമ്മൾ ഇന്നുണ്ടാക്കി എടുക്കാൻ പോകുന്നത് അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം നല്ല ഭംഗിയില്ലേ ദേശീയ മീൻ കാണാൻ നല്ല ചന്തം അതെ കരിമീനാണെന്ന് പേരേ ഉള്ളൂ പക്ഷെ നല്ല കറുത്ത സുന്ദരനാണത് വയറൊന്ന് പൊട്ടിട്ട് ഒന്ന് പീച്ച് കഴിഞ്ഞതിനകത്തുള്ള സാധനങ്ങൾ പുറത്ത് വരും അതിൽ ഒരുപാട് വേസ്റ്റ് ഇല്ല അതാണ് കരിമീൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പു ഇതൊന്ന് ഉപ്പിട്ടൊന്ന് കഴുകണം ഇത് നല്ലപോലെ ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഇതിനെ ഉളുമ്പ് പോല നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്കിത് എടുത്ത് വെക്കാം തട്ടിലേക്ക് ഇനി നമുക്കിതിൽ ഓരോ ലെയറിട്ട് കൊടുക്കാം ഒരുപാട് ആഴത്തിലിടുന്നില്ല മസാല ഒന്ന് ഉള്ളിക്ക് പിടിക്കാം നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി ഒരല്പം മുളക് പൊടി കൊണ്ട് ഇടാം അതിന് എരിവ് ഉണ്ടായില്ല മതി ഒരല്പം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി അരച്ചത് നമ്മളടുത്ത് മീൻ കുറച്ച് അധികം ഉണ്ടതാണ് കുറച്ച് ചെറിയുള്ളി അരച്ചതും കൂടി ചേർക്കാം അപ്പം നല്ല ടേസ്റ്റുണ്ടായി മീൻ വറുത്തതിന് പാകത്തിന് ഉപ്പ് നാരങ്ങ നീര് ആ എന്താ നീര് നാരങ്ങ നീര് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഒരല്പം വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ചെറുതായി ലൂസാക്കി എടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം ഇത് നമുക്ക് ഓരോ നേരം തേച്ചാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് തേച്ച് തീരില്ല ഒരു മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ അപ്പം നമ്മുടെ തീ നല്ലോണം കത്താൻ തുടങ്ങിയിട്ട്
നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. ഇത്തിരി അകത്തേക്ക് ഇടട്ടാ, ഒട്ടല്ല. മതി 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 മതി, മറിച്ച് തന്നെ പറ്റില്ല. ഒന്ന് മൂത്ത് വരട്ടെ ഒരു സൈഡ്, എന്നിട്ട് നമുക്ക് മറിച്ചിടാം. മുറിയിട്ടുകഴിഞ്ഞാൽ ഞങ്ങള് ഇതുപോലെ മുട്ട് വരും. ഞാൻ അടുത്തത് പതുക്കെ പതുക്കെ ഇതെടുക്കാൻ പറ്റും. ഓക്കെ, ചെറിയൊരു പീസാണ് വരും നമ്മുടെ സംഭവം. അവിടെയായിരുന്നു നമുക്ക് എടുക്കാം. കുറച്ച് ഇഞ്ചി വളർത്തിറക്കണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇത്ര വേണ്ട, കുറച്ച് വേണം. കുറച്ച് ഉള്ളി, ഇനി കുറച്ച് കറിവേപ്പില്, ഉണക്കമുളകും. നമുക്കിതെടുത്ത് നമ്മുടെ വറുത്ത മീനിൻ്റെ മുകളിൽ ഇങ്ങനെ വതറി കൊടുക്കാം. ആ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു തുടങ്ങാം അല്ലേ. നല്ല പുളിമാങ്ങ കറിയാണ്. കഴിച്ചോളീ, എല്ലാം കഴിച്ചോളീ. ഇതിൽ കുറച്ച് മീനെടുത്ത് ഞങ്ങൾ പുളി മാങ്ങ വാങ്ങിയിട്ട് പുളിമാങ്ങ പറയും, കരിമീൻ പുളിമാങ്ങ കറി.
അതുണ്ടായിക്കണം, അത് സംഭവം അടിപൊളി. ഇത് നമ്മുടെ വറുത്ത മീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സംഭവം കരിമീനാകണമെന്നൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് അഭിപ്രായം പറയട്ടെ നിങ്ങളൊക്കെ. സംഗതി കറി എങ്ങനെയുണ്ട്? കരിമീനായതുകൊണ്ട് പിന്നെ ടേസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക്. എന്തറിയോ, അത് എങ്ങനെ വറുത്താലും സംഗതി ടേസ്റ്റ് ആണ്. ആ അടിപൊളി. അതിലെ ആ വെളുത്തുള്ളി, ആ ഇഞ്ചിയുടെ പീസ് എന്നൊക്കെ കൂടി ഇങ്ങനെ ചേർത്തിട്ട് ഞാൻ ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ പീസൊക്കെ എടുത്ത് ചേർത്ത് കഴിച്ച് നോക്കും. ആ മീനിനോട് കൂടി ചേർന്നിട്ട് അപ്പൊ കരിമീൻ വറുത്തതും അതുപോലെ തന്നെ പുളിമാങ്ങ കറിയും രണ്ടും കൂടിയപ്പോൾ അതിഗംഭീരമായ ടേസ്റ്റ്. അപ്പോൾ ഇനിയും കുറച്ച് കരിമീൻ നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് കുട്ടികൾ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളത് മാറ്റി വെച്ചിരിക്കണം. കാരണം എന്താ പറയുക, നമ്മുടെ പാലക്കാട് കരിമീൻ കിട്ടൽ വളരെ റെയറാണ്. ഇവിടെ നമ്മുടെ നാട്ടിലങ്ങനെ കരിമീൻ വരില്ല. വരികയാണെങ്കിൽ തന്നെ അധികം വിലയുമായിരിക്കും. അപ്പോൾ സംഗതി എന്തായാലും നല്ല ഉഷാറല്ലേ. സംഭവം എന്തായാലും നല്ല അടിപൊളി ആണ്. അപ്പോൾ നമ്മൾ ഈ പുളിമാങ്ങൻ്റെ ഒരു റെസിപ്പി നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം, കരിമൻ പുളിമാങ്ങൻ്റെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ മറ്റേ വീണ്ടും കാണാം. ബൈ.